തെരഞ്ഞെടുപ്പാകുമ്പോഴെങ്കിലും ഒരു സർക്കാരിൽ നിന്ന് ജനത്തിന് കിട്ടേണ്ടുന്ന ആനുകൂല്യം നിഷേധിക്കപ്പെടുക. നിങ്ങൾ കണ്ണാടിയിൽ, പിരായിരിയിൽ, മുനിസിപ്പാലിറ്റിയിൽ, മാത്തൂരിൽ നെൽകർഷകരെ പോയി കാണണം. ഒരു കോൺഗ്രസ്സുകാരനെ നെൽകർഷകൻ ചെന്നിട്ട് എന്നോട് പ്രതിഷേധിച്ചു. നിങ്ങൾ വാർത്ത കൊടുത്തു, ഒരു കോൺഗ്രസ്സുകാരനെ നെൽകർഷകൻ എന്നോട് പ്രതിഷേധിച്ചിട്ട് പറഞ്ഞു പ്രയാസമുണ്ടെന്ന് പറഞ്ഞു. രാഹുൽ കാൻഡിഡേറ്റ് ആയിട്ട് വന്നിട്ട് ഇതുവരെ നെൽകർഷകരെ പറ്റി സംസാരിച്ചോന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഏട്ടാ, ഞാൻ എല്ലാ ദിവസവും നെൽകർഷകരെ പറ്റി പറയുന്നുണ്ട്, പക്ഷേ എന്റെ സുഹൃത്തുക്കളായ മാധ്യമപ്രവർത്തകർക്ക് പതിരി മാത്രം മതി, നെല്ല് വേണ്ട, എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? നെൽകർഷകരുടെ പ്രശ്നം, പെൻഷൻ നമ്മൾ ചർച്ചയാക്കിയത് കഴിഞ്ഞ തവണ നമ്മൾ ഇങ്ങനെ ചർച്ചയാക്കിയത് കൊണ്ട് എന്താ ഗുണമുണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ, 8 മാസം കുടിശ്ശികയുണ്ടായിരുന്ന പെൻഷൻ 2 മാസം തെരഞ്ഞെടുപ്പ് സ്റ്റണ്ടിന്റെ ഭാഗമായിട്ട് കൊടുത്തു. എന്നാലും വേണ്ടില്ല, 62 ലക്ഷം മനുഷ്യന്മാർക്ക് നമ്മുടെ ഈ തെരഞ്ഞെടുപ്പിന്റെ പേരിലെങ്കിലും അവർക്ക് 2 മാസത്തെ പെൻഷൻ കിട്ടിയാൽ അവരുടെ 6 മാസത്തെ കുടിശ്ശിക മാറും. നിങ്ങൾ KSRTC ജീവനക്കാരുടെ അവസ്ഥ, കഴിഞ്ഞ ദിവസം ഒരു KSRTC ജീവനക്കാരൻ ഹൃദയാഘാതം വന്ന് മരിച്ചു. കാരണം ഈ KSRTC ഇപ്പൊ ശമ്പളം എല്ലാ മാസവും ഒന്നാം തീയതി കൊടുക്കുന്നില്ല. 41 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ, ആ ചെറുപ്പക്കാരൻ മരണപ്പെട്ടു, ഹൃദയസ്തംഭനം വന്ന് മരണപ്പെട്ടു. കഴിഞ്ഞ ദിവസം KSRTCയിലെ ഒരു സംഘടനയുടെ പരിപാടിക്ക് പോയപ്പം അവരെന്നോട് പറഞ്ഞത്, കഴിഞ്ഞ 8 വർഷത്തിനിടയിൽ 6000 KSRTC ജീവനക്കാരും പെൻഷനേഴ്സുമാണ് മരണപ്പെട്ടത്. കുറേയേറെ ആത്മഹത്യകളുണ്ടായി, കുറേയേറെ ആളുകൾ ഹൃദയാഘാതം വന്ന് മരിച്ചു. കാരണം ഫാമിലി ബഡ്ജറ്റിന്റെ താളം തെറ്റാണ്. നിങ്ങൾ 24 മണിക്കൂറിൽ 23.5 മണിക്കൂർ കോൺഗ്രസിനകത്തെ കാര്യങ്ങൾ തന്നെ കൊടുത്തു, അരമണിക്കൂർ നമുക്ക് ജനകീയ വിഷയങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു സ്ലോട്ട് ഞാൻ നിങ്ങളോടെല്ലാവരോടും അഭ്യർത്ഥിക്കുകയാണ്.